നിങ്ങളല്ല പ്രസിഡന്റ്, താങ്ങി തൂങ്ങി ഇവിടെ ഇരിക്കുന്നേ. കോൺഗ്രസിന്റെ ബർത്ത്ഡേ ആയിട്ട് ആഘോഷങ്ങൾക്കൊന്നും പോയില്ലായിരുന്നു. എട്ട് തലയിൽ പൊട്ടി കൊട വന്നിരിക്കുന്ന ഈ നേരത്ത് എന്താഘോഷമാചാനേ? 10128 വർഷം പയറ്റ് കിട്ടും, ഇപ്പൊ പയറ്റ് കേൾക്കുന്നില്ലല്ലോ. കെട്ടിവച്ച കാശ് പോലും കിട്ടുന്നുമില്ല. സാറേ, ഈ കോൺഗ്രസ് എങ്ങനെയാ സാറേ ഉണ്ടായേ? അതാരാ സാറേ കണ്ടുപിടിച്ചേ? കോൺഗ്രസ് കണ്ടുപിടിച്ചത് ഏകോഹിയും അല്ലാതാര്. 1885 December 28 ബോംബെയിലെ ഗോകുൽദാസ് സംസ്കൃത കോളേജിൽ കൂടിയ യോഗത്തിലല്ലേ കോൺഗ്രസ് ഉണ്ടായേ? അന്നത്തെ കോൺഗ്രസിന് കോൺഗ്രസ് എന്ന് പറയാൻ പറ്റുമോ പ്രസിഡന്റ്? സായിപ്പിന്റെ ഭരണത്തിൽ ഞമ്മളെ ആളുകളെ കൂടി തരപ്പെടുത്തണോ എന്ന് പറഞ്ഞതല്ലാണ്ട് സായിപ്പിന്റെ ഭരണത്തെ അന്ന് കോൺഗ്രസ് എതിർത്തിട്ടില്ല. സായിപ്പിനെ എതിർത്തപ്പോഴല്ലേ കോൺഗ്രസ് കോൺഗ്രസ് ആയേ. അണ്ണ, അന്നത്തെ കോൺഗ്രസ്സിൽ ഇന്നത്തെ പോലെ ഗ്രൂപ്പുകളുണ്ടായിരുന്ന അണ്ണ, അതാ ഒറ്റ കോൺഗ്രസ് ആയിരുന്ന. ഒറ്റ കോൺഗ്രസ് എന്നുള്ളത് കോൺഗ്രസിന്റെ ചരിത്രത്തിലേ ഇല്ലല്ലാടാ. ഇവിടുത്തെ ചാണ്ടി മൂപ്പരും സുധീര മൂപ്പരും കളിക്കുന്ന പോലെയാണ് അന്ന് ബാലഗംഗാധര തിലകനും ഗോപാലകൃഷ്ണ ഗോഖലെയും കൂടി കളിച്ചത്. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ അന്ന് പൊരിഞ്ഞ പോരല്ലായിരുന്ന ആ പോര് തന്നെയാ ഇന്നും തുടരുന്ന. കോൺഗ്രസ് പിരിച്ചു വിടണമെന്ന് മഹാത്മാഗാന്ധി അന്ന് ആവശ്യപ്പെട്ടത് ഇതുകൊണ്ടാ സഖാവേ? സ്വാതന്ത്ര്യം കിട്ടിയതോടെ കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നും ഇനി അതിനെ പിരിച്ചുവിട്ട് ഒരു ലോക്സേവാ സംഘമായോ ജനസേവാ സംഘമായോ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് അതുകൊണ്ടാ. ഇതൊക്കെ ആര് കേൾക്കാൻ? ആരും കേട്ടില്ല എന്ന് മാത്രമല്ല, അന്ന് ആ പാപം അത് പറഞ്ഞ് മരിച്ച് ചിതകത്തി തീരും മുമ്പേ കോൺഗ്രസ് AICC സമ്മേളനം വിളിച്ചു കൂട്ടി ഭരണഘടന തിരുത്തി കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയ കക്ഷിയാക്കി മാറ്റിയില്ലയോ? കക്ഷി രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്ത ഗാന്ധിയന്മാർ ചേർന്ന് സർവസേവാ സംഘവും കോൺഗ്രസിലെ സോഷ്യലിസ്റ്റുകൾ ചേർന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിയും ഉണ്ടായത് അങ്ങനെയല്ലയോ? ഗാന്ധി മൂപ്പരന്ന് പറഞ്ഞിട്ടും കോൺഗ്രസിനെ പിരിച്ചുവിടാത്തതിൽ ഇങ്ങള് ബേജാറാവൊന്നും വേണ്ടപ്പാ. അധികം താമസിയാണ്ട് മോഡി മൂപ്പർ അത് ചെയ്തോളും. മോഡി മൂപ്പർ പറയും പോലെ കോൺഗ്രസ് മുക്കുന്ന ഭാരതം ഈടെ ഉണ്ടാവുക തന്നെ ചെയ്യും. അതാണതേരി അതിന് ഉണ്ടാകാനെന്തിരിക്കുന്നു സാറേ? മോഡി സാർ അത് വർക്കൗട്ട് ചെയ്തില്ലേ? അങ്ങ് കാശ്മീര് മുതൽ ഇങ്ങ് പൊന്നാകാശം സാറിന്റെ കന്യാകുമാരി വരെ അവര് കാതിക്കൂടി മാറിച്ചില്ലേ സാറേ? പിന്നെന്ത് വേണം? ഇതാണ് സഖാവേ ചരിത്രത്തിന്റെ അനിവാര്യത. വ്യക്തികൾക്ക് എന്ന പോലെ പ്രസ്ഥാനത്തിനും യൗവനവും വാർദ്ധക്യവും ഒക്കെ ഉണ്ടാവും. ആയ കാലത്ത് പയറ്റിയ പോലെ വയസ്സായ കാലത്ത് പയറ്റണമെന്ന് വിചാരിച്ച നടക്കുന്ന കാര്യമാണോ? എന്നും പകിട 12